വ്യാജ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയെന്ന കേസിലെ പ്രതി കെ വിദ്യാപിടിയിൽ. കോഴിക്കോട് മേപ്പയ്യൂർ കുട്ടോത്ത് സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പാലക്കാട് അഗളി പോലീസ് വിദ്യയെ പിടികൂടിയത്. മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ മനസ്സിലാക്കിയാണ് വിദ്യയെ കണ്ടെത്തിയത്. രാത്രി 12:30 വിദ്യയെ അഗളിയിൽ എത്തിച്ചു, കേസ് രജിസ്റ്റർ ചെയ്തു. 15 ദിവസങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ്. ഇന്ന് ഉച്ചയോടെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കും. സംസ്ഥാനത്ത് പനിമൂലം ഇന്നലെ 6 പേർ മരിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് 4 പേരാണ് മരിച്ചത്. കൊല്ലം ചവറ സ്വദേശി അരുൺകൃഷ്ണ, പത്തനംതിട്ട മുണ്ടുംകോട്ടക്കൽ സ്വദേശി അഖില, കൊച്ചുകുഞ്ഞ് ജോൺ, ബഷീർ എന്നിവരാണ് ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചത്. മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പിള്ളെ എസ് വളവിൽ കുന്നുംപുറത്ത് വീട്ടിൽ സുബൈർ മകൻ സമദ്, ചാത്തന്നൂർ ഒഴുകുപാറ സ്വദേശി ബൈജു ഷൈമ ദമ്പതികളുടെ മകൻ അഭിജിത്ത് എന്നിവരാണ് പനി ബാധിച്ചു മരിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും സഹകരണം തേടി ഡോക്ടർമാരുടെ സംഘടനാ നേതാക്കളുടെ യോഗം വിളിച്ചു. ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂർ പഞ്ചായത്ത് ഓഫീസിൽ തീയിട്ട ആനപ്പാംകുഴി സ്വദേശി മുജീബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജീവനക്കാർ ഉച്ചഭക്ഷണത്തിന് പോയപ്പോഴാണ് ഓഫീസിലേക്ക് പെട്രോളുമായി ഓടിക്കയറി തീയിട്ടത്. പഞ്ചായത്ത് ഭരിക്കുന്ന UDFന്റെ കൊള്ളരുതായ്മ മൂലമാണ് തീയിട്ടതെന്ന് CPM ആരോപിച്ചു. തിരുവല്ല കുടുംബ കോടതി ജഡ്ജി GR ബുൽഖുലിന്റെ കാർ അടിച്ചു തകർത്തു. കോടതിയിൽ വിസ്താരത്തിനിടെ പലതവണ ക്ഷുഭിതനായ തേഞ്ഞിപ്പലം കടക്കാട്ടുപാറ അമൃത് സാഗറിൽ EP ജയപ്രകാശാണ് കോടതിക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലു തകർത്തത്. വിവാഹമോചനത്തിന് 6 കൊല്ലമായി കോടതി കയറിയിറങ്ങുന്ന മർച്ചന്റ് നേവി റിട്ടയേർഡ് ക്യാപ്റ്റനായ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI CPM നിയന്ത്രിക്കണമെന്നു CPI. ഇക്കാര്യം CPMനോട് ആവശ്യപ്പെടാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം പാർട്ടി സെക്രട്ടറി കാനം രാജേന്ദ്രനെ ചുമതലപ്പെടുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏക വിദ്യാർത്ഥി സംഘടന എന്ന SFIയുടെ നിലപാട് അഭികാമ്യമല്ലെന്നും യോഗം വിലയിരുത്തി. വൈക്കത്ത് ഒരു കുടുംബത്തിലെ 5 പേരുമായി മരണവീട്ടിലേക്ക് പോയ വള്ളം മുങ്ങി 2 പേർ മരിച്ചു. ഉദയനാപുരം കുടിയാട് പുത്തൻതറ ശരത്, സഹോദരി പുത്രൻ ഇവാൻ എന്നിവരാണ് മരിച്ചത്. വൈക്കം തലയാഴം ചെട്ടിഗിരി ഭാഗത്താണ് അപകടം. രക്ഷപ്പെട്ട 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചെന്ന പരാതിയിൽ KSU സംസ്ഥാന സെക്രട്ടറി അൻസിൽ ജലീലിനെതിരെ തിരുവനന്തപുരം കൺട്രോൺമെന്റ് പോലീസ് കേസെടുത്തു. കേരള സർവകലാശാല രജിസ്ട്രാർ DGP അനിൽകാന്തിന് നൽകിയ പരാതിയിലാണ് കേസ്. MG സർവകലാശാലയിലെ 154 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകൾ കാണാതായതിനു 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. മുൻ സെക്ഷൻ ഓഫീസറെയും ഇപ്പോഴത്തെ സെക്ഷൻ ഓഫീസറെയുമാണ് സസ്പെൻഡ് ചെയ്തത്. 2 ഉദ്യോഗസ്ഥരുടെയും പേര് സർവകലാശാല വെളിപ്പെടുത്തിയിട്ടില്ല. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ മുൻ SFI നേതാവ് നിഖിൽ തോമസിന്റെ MCOM രജിസ്ട്രേഷൻ സർവകലാശാല റദ്ദാക്കി. ഖലീഗ സർവകലാശാലയുടെ പേരിലുള്ള BCOM ബിരുദത്തിനുള്ള തുല്യതാ സർട്ടിഫിക്കറ്റും കേരള സർവകലാശാല റദ്ദാക്കിയിട്ടുണ്ട്. വ്യാജരേഖ കേസിൽ പ്രതിയായ മുൻ SFI നേതാവ് കെ വിദ്യയെ CPMും പോലീസും ചേർന്നാണ് ഇത്രയും നാൾ ഒളിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വ്യാജവൽക്കരിച്ച് വിദ്യാഭ്യാസ മേഖലയെ SFI മലിനമാക്കിയെന്നും സതീശൻ കുറ്റപ്പെടുത്തി. പകർച്ചപ്പനി ഭീഷണിയാകാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡെങ്കിപ്പനിയും എലിപ്പനിയും തടയാൻ ശുചീകരണം ഉറപ്പാക്കണം. വീടുകളുടെ പരിസരങ്ങളിലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ PP ദിവ്യക്കു വധഭീഷണി. അക്രമകാരികളായ തെരുവു നായകളെ കൊല്ലാൻ സുപ്രീംകോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് വധഭീഷണി. വാട്സപ്പ് ഗ്രൂപ്പിലെ ഭീഷണി സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കാർഗോയിൽ കടത്തിയ 206 ഗ്രാം സ്വർണം പിടിച്ചു. മലപ്പുറം സ്വദേശിനികളായ സജന, സൈന എന്നിവരുടെ പേരിലാണ് പാഴ്സലെത്തിയത്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് കുറഞ്ഞ് 14% ഡാം നിർമ്മാണത്തോടെ വെള്ളത്തിൽ മുങ്ങിയ വൈരമണി ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തായി. 2000 കുടുംബങ്ങൾ വസിച്ചിരുന്ന പ്രദേശമായിരുന്നു വൈരമണി ഗ്രാമം. അന്ന് അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ കരിങ്കൽ തറകളും മറ്റുമാണ് ദൃശ്യമായത്. കോഴിക്കോട് ബീച്ചിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ക്വട്ടേഷൻ നേതാവും സംഘവും അറസ്റ്റിൽ. കോഴിക്കോട് പന്നിയങ്കര നൈനോക്ക് കൂട്ടാളികളായ നിഷാദ്, സാജർ, ജാസിൻ എന്നിവരെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് പിടികൂടിയത്. ലണ്ടനിലെ പെക്കാമിൽ എറണാകുളം സ്വദേശിയായ അരവിന്ദ് ശശികുമാർ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത മലയാളി തിരുവനന്തപുരം വർക്കല ഇടച്ചിറ സ്വദേശി സൽമാൻ സലീമിന്റെ ജാമ്യാപേക്ഷ ലണ്ടനിലെ ഓൾഡ് ബ്ലെയിൽ സെൻട്രൽ ക്രിമിനൽ കോടതി തള്ളി. അടുത്ത വർഷം വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിൽ പാർപ്പിക്കാനാണ് ഉത്തരവ്. തമിഴ്നാട്ടിലെ 500 മദ്യശാലകൾ ഇന്ന് അടച്ചുപൂട്ടും. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിർദ്ദേശമനുസരിച്ചാണ്
ടാസ്മാക് കോർപ്പറേഷനാണ് ഉത്തരവിറക്കിയത്. ഘട്ടം ഘട്ടമായി മദ്യശാലകളുടെ എണ്ണം കുറക്കാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമാണ് നടപടി. ചെന്നൈയിൽ 138 മദ്യശാലകളാണ് പൂട്ടുക. കോയമ്പത്തൂർ മേഖലയിൽ 138 മദ്യശാലകൾ അടച്ചിടും. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സർവകക്ഷി യോഗം വിളിച്ചു. 24 യോഗം. കലാപം 50 ദിവസം പിന്നിട്ട ശേഷമാണ് യോഗം വിളിക്കുന്നത്. ഡൽഹിയിലെത്തി കാത്തിരുന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെ കക്ഷി നേതാക്കളെ കാണാൻ തയ്യാറായിരുന്നില്ല. എൻ സി പി നേതാവ് അജിത് പവാർ ഉടകുന്നു. പാർട്ടിയിലെ നേതൃപദവി വേണമെന്ന് അജിത് പവാർ ആവശ്യപ്പെട്ടു. പ്രഫുൽ പട്ടേലിനെയും സുപ്രിയ സുലയെയും വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്. ബംഗളൂരുവിൽ ക്രിസ്ത്യൻ പള്ളിയെ അടിച്ചു തകർത്ത മലയാളി അറസ്റ്റിൽ. കമ്മനഹള്ളി സെന്റ് പയസ് പള്ളിയിൽ അതിക്രമം നടത്തിയതിന് ബാനസവാടി സ്വദേശി ടോം മാത്യു ആണ് പിടിയിലായത്. താൻ ദൈവമാണെന്ന് വിളിച്ചു കൂവിക്കൊണ്ടാണ് ഇയാൾ പള്ളിയിലെ സാധന സാമഗ്രികൾ അടിച്ചു തകർത്തത്. യു എൻ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകിയ യോഗ ദിന പരിപാടി ഗിന്നസ് ലോക റെക്കോർഡായി. 180 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗ പരിപാടിയിൽ പങ്കെടുത്തത്. ഏറ്റവും അധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്ത യോഗ എന്ന ലോക റെക്കോർഡാണ് ഈ പരിപാടി നേടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടൺ ഡി സിയിലെത്തി. സ്വീകരണ ചിത്രങ്ങൾ സഹിതം മോദി ട്വീറ്റ് ചെയ്തു. ഇന്ന് രാവിലെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി മോദി കൂടിക്കാഴ്ച നടത്തും. പ്രസിഡന്റിന്റെ അത്താഴ വിരുന്നിലും പങ്കെടുക്കും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഏകാധിപതിയെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ. കാലിഫോർണിയയിൽ നടന്ന ധനസമാഹരണ പരിപാടിക്കിടെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. യു എസും ചൈനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബെയ്ജിങ്ങിൽ ഷീയെ കണ്ടതിനു പിറ്റേന്നാണ് ജോ ബൈഡന്റെ വിവാദ പരാമർശം. സാഫ് കപ്പ് ഫുട്ബോളിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ചിരവേരികളായ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചത്. ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രിയുടെ ഹാട്രിക് പ്രകടനമാണ് പാകിസ്ഥാനെ തകർത്തു കളഞ്ഞത്. സാഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ താരങ്ങളും പരിശീലകരും ഏറ്റുമുട്ടി. ഇന്ത്യൻ പരിശീലകൻ ഇഗോർ സ്റ്റീമാച്ചിന് ചുവപ്പ് കാർഡും പാകിസ്ഥാൻ പരിശീലകന് മഞ്ഞ കാർഡും വിധിച്ചു. പാക് താരം പന്ത് ത്രോ ചെയ്യാൻ ശ്രമിക്കവേ സ്റ്റീമാച്ച് താരത്തിൽ നിന്ന് പന്ത് തട്ടിപ്പറിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ സിംഗപ്പൂർ 1 സ്ഥാനത്ത്. ആഡംബര ജീവിതത്തിന് ഏറ്റവും ചെലവേറിയ നഗരമായി കഴിഞ്ഞ തവണ 5 സ്ഥാനത്തായിരുന്നു സിംഗപ്പൂർ. ആദ്യമായാണ് 1 സ്ഥാനത്തെത്തുന്നത്. ആഡംബര ജീവിതത്തിന് ചെലവേറിയ ആദ്യ 3 രാജ്യങ്ങളും ഏഷ്യയിൽ നിന്നാണ്. ചൈനയിലെ ഷാങ്ഹായ്, ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഹോങ്കോങ് എന്നിവയാണ് പട്ടികയിൽ 2-3 സ്ഥാനങ്ങളിൽ. സ്വിറ്റ്സർലാൻഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജൂലിയസ് ബെയർ ഗ്രൂപ്പ് ലിമിറ്റഡാണ് പട്ടിക പുറത്തുവിട്ടത്. 2 സ്ഥാനത്തായിരുന്ന ലണ്ടൻ കഴിഞ്ഞ വർഷം 4 ന്യൂയോർക്ക് 5 സ്ഥാനത്ത് ആണ്. കഴിഞ്ഞ വർഷം 11 സ്ഥാനത്തായിരുന്ന യു എസ് സാമ്പത്തിക തലസ്ഥാനമായ ന്യൂയോർക്ക് ഡോളർ ശക്തിപ്പെട്ടതോടെയും കോവിഡിൽ നിന്ന് തിരിച്ചു വന്നതോടെയുമാണ് ഇത്തവണ 5 സ്ഥാനത്തെത്തിയത്. ഗൾഫ് നഗരമായ ദുബായ് 7 സ്ഥാനത്താണുള്ളത്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ 10 നഗരങ്ങളിൽ 5 ഏഷ്യയിൽ നിന്നാണ്. 18 സ്ഥാനത്തുള്ള മുംബൈയാണ് ആദ്യ 20 റാങ്കിലുള്ള ഏക ഇന്ത്യൻ നഗരം. ജനവാസ കേന്ദ്രങ്ങൾ, ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റുകൾ, ബിസിനസ് സ്കൂൾ, മറ്റ് ആഡംബരങ്ങൾ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ വിശകലനം ചെയ്താണ് പട്ടിക തയ്യാറാക്കിയത്.